ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന ഒരു 25 പൈസ നാണയമാണ് 1981 സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു 25 പൈസ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ 25 പൈസ നാണയം. അപ്പോൾ ഈ ഒരു നാണയം 1981 ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന മെറ്റൽ കോപ്പർ നിക്കൽ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് 2.5 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 19.2 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ 1981 വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ ഈ ഒരു 25 പൈസ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 25 പൈസ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 25 പൈസയാണ്. അപ്പോൾ ആ 25 എന്നുള്ളൊരു അക്കം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെയായിട്ട് പൈസ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് പൈസ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഔട്ട് സൈഡ് 6 ആരോ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡബിൾ സൈഡ് ആരോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഔട്ട് സൈഡ് 6 ആരോ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡബിൾ സൈഡ് വരുന്ന 2 തല വരുന്ന ആരോ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേർന്ന് കറ്റ ചുമക്കുന്നതിൻ്റെ പടം ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വേൾഡ് ഫുഡ് ഡേ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ കറ്റ ചുമക്കുന്ന പടത്തിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വർഷം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 25 പൈസ നാണയം 1981 ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. 1981 എന്നുള്ളൊരു വർഷം അതിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 25 പൈസ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ബോംബെ മിൻറ്റ് മാർക്കിനാൽ വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. കൽക്കട്ട മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ഏതൊരുവിധ മിൻറ്റ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ്. വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. ഔട്ട് സൈഡ് 6 ഡബിൾ സൈഡ് വരുന്ന, അതായത് നമ്മുടെ മുൻവശം കണ്ട അതുപോലെ 2 തല വരുന്ന ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. 6 എണ്ണം ഇവിടെ ഔട്ട് സൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശമായിട്ട് വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. 1981 വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ ഈ ഒരു 25 പൈസ നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നാണയം ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. ഈ ഒരു നാണയം കൽക്കട്ട മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. വർഷത്തിന് താഴെ ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി വരുന്നത് ബോംബെ മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ്. അപ്പോൾ ആ ഒരു നാണയം എൻ്റെ കൈവശം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. 2 നാണയങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ കളക്ഷൻ ചെയ്തിരിക്കുന്നത്. ഹൈദരാബാദ്, കൽക്കട്ട എന്നിങ്ങനെ 2 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ബോംബെ മിൻറ്റ് മാർക്കിലെ നാണയം നമുക്ക് ഇച്ചിരി കിട്ടാൻ പാടുള്ള നാണയമാണ്. അപ്പോൾ ഈ ഒരു 3 നാണയങ്ങളും ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 100 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 350 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ്. 1981 വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ ഈ ഒരു 25 പൈസ നാണയം. അപ്പോൾ 3 സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയങ്ങൾക്കും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. 100 രൂപ മുതൽ 350 രൂപ വരെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയം തന്നെയാണ് ഈ ഒരു നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം മാർക്കറ്റിൽ നിന്ന് കളക്ഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കളക്ഷൻ ചെയ്യുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന ഒരു നാണയം തന്നെയാണ് 1981 വേൾഡ് ഫുഡ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ സർക്കുലേഷൻ കൊമമോറേറ്റീവ് നാണയമായ ഈ ഒരു 25 പൈസ നാണയം. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കെൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.